ആയിയോസ് കിച്ചൺ മന്ത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി തേങ്ങാ ലഡുവാണ്. അപ്പം ആദ്യമായിട്ട് ഇത് ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ എല്ലാം ബെല്ലൈക്കൻ കൂടെ നമ്മൾ ചെയ്യാം. സോ അത് ക്ലീറ്റാക്കാതെ നമുക്കിങ്ങനെയാണ് തേങ്ങാ ലഡു ഉണ്ടാക്കുന്നത് കാണാം. കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഞാനിവിടെ രണ്ട് ഐസ്ക്രീം ബൗളിൻ്റെ കണക്കിലാണ് ഞാനിവിടെ തേങ്ങ ചിരവി ചെയ്തെടുത്തിരിക്കുന്നത്. തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തേങ്ങയുടെ അടിവശം ഒന്നും പാടില്ല. ചിരവി എടുക്കുമ്പോൾ നല്ല വശം തന്നെ ചിരവി എടുക്കാൻ നോക്കുക. നമുക്ക് ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഈ ഒരു കുഞ്ഞു ബൗളിൻ്റെ കണക്കാണ് കേട്ടോ. അതുപോലെ തന്നെ പാലും എടുത്തിട്ടുണ്ട് ഒരു ബൗള്. പിന്നെ കശുവണ്ടി, ഉണക്കമുന്തിരി, നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോക്കനട്ട് ലഡു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ചെറിയ വെച്ച് തേങ്ങ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ നല്ലപോലെ ഡ്രൈ ചെയ്തെടുക്കുക, ഒട്ടും തന്നെ തേങ്ങയിൽ വെള്ളം പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പ്രോസസ്സ് ത്രൂ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തേങ്ങയുടെ കളർ മാറാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളമില്ല. അതുപോലെ തന്നെ തേങ്ങയുടെ കളറും മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൈതരിപ്പോടെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ പൊടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി കൈതരിപ്പുണ്ടാവും. ഞാനിവിടെ ചെറിയ തേങ്ങ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇതപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കൈതരിപ്പ് പോലെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 3 സ്പൂണോളം മാറ്റി വെക്കാം. ലാസ്റ്റ് ലഡു ഉണ്ടാക്കി കഴിയുമ്പോൾ ലഡു ഒന്ന് തേങ്ങയിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. ഇങ്ങനെ ഒരു 3 സ്പൂൺ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്ത തേങ്ങ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ചേർക്കാം. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാൽ എന്നിട്ട് നല്ലപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം. പാൽ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗള് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കൂട്ടു കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയുടെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പഞ്ചസാരയുടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂട് നന്നായി പോയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് അഥവാ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ 2-3 സ്പൂൺ പാലോ വെള്ളമോ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ടിത് ലഡുവിൻ്റെ ഷേപ്പിൽ കൈ വെച്ച് നന്നായി ബോൾസ് പോലെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ ആ പൊടിയിലേക്ക് ഈ ബോൾസ് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. കോക്കനട്ട് ലഡു ഇവിടെ റെഡിയാണ്. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അതുപോലെ പാലില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചൂടുവെള്ളത്തിലും പാൽപ്പൊടിയിലും ഈ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തേങ്ങാലിൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. മാത്രമല്ല ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളെ റിവ്യൂസ് കമൻറ്റ് ബോക്സിൽ തരിക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.